രുചിയുടെ ഗുണവും മണവും നിറഞ്ഞ രുചിവിസ്മയത്തിൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രിയ. നിങ്ങൾക്കെല്ലാം എന്നെ പരിചയമുണ്ടല്ലോ. അപ്പോൾ എപ്പോഴത്തെയും പോലെ നല്ലൊരു രണ്ട് നാടൻ ഡിഷുമായിട്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത്. ആദ്യത്തെ ഒരു ഡിഷ് ഇത്തിരി എരിവും പുളിയൊക്കെ ഉള്ളതാണ്. അടുത്തത് നല്ലൊരു സ്വീറ്റും. ഞാൻ നിങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പിക്കിൾ വെറൈറ്റിയാണ്. ഈ പിക്കിൾ ഞാൻ എന്ത് വെച്ചാൽ ഉണ്ടാക്കുന്നതെന്നറിയാമോ? ഇത് വന്നിട്ട് നമ്മളെല്ലാവരും വീട്ടിൽ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അതായത് ഇതിനെ വെച്ചിട്ടൊരു പഴഞ്ചൊല്ലും കൂടിയുണ്ട്, കാര്യം കഴിഞ്ഞാൽ ഇതുപോലെയാണ്. പെട്ടെന്ന് എല്ലാവർക്കും ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. ഞാൻ അധികം സസ്പെൻസ് ഒന്നും വെക്കുന്നില്ല. നമ്മുടെ ഐറ്റമാണ് കറിവേപ്പില. കറിവേപ്പില വെച്ചിട്ടൊരു പിക്കിൾ, അതായത് കറിവേപ്പില തൊക്ക്, അതാണ് നമ്മൾ ഇന്ന് ആദ്യം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്നാൽ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊന്ന് നോക്കിയാലോ. നമുക്കിതിന് ആദ്യമായി വേണ്ടത് കറിവേപ്പില, ചുവന്ന മുളക്, ഉലുവ, കായപ്പൊടി, പുളി, അത് കുറച്ച് വെള്ളത്തിൽ കുതിർത്തത്, നല്ലെണ്ണ, ഉപ്പ്, വെളുത്തുള്ളി, കുരുമുളക്, കടുക്, മഞ്ഞപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കറിവേപ്പില തൊക്ക് റെഡിയാക്കാം. ഈ കറിവേപ്പില തൊക്കിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. എന്നാൽ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വറ്റൽ മുളക് നമുക്കൊന്ന് വറുത്തെടുക്കണം. നമുക്കാദ്യം പാൻ ചൂടാക്കാം. കറിവേപ്പിലയുടെ ഗുണമൊന്നും ഞാൻ പറഞ്ഞുതരാതെ തന്നെ എല്ലാവർക്കും അറിയാം. മുടി വളരാനും പിന്നെ ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ട് കറിവേപ്പിലയ്ക്ക്. അപ്പോൾ ഈ ഒരു തൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ്. എൻ്റെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് മുളകിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 10-12 മുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് ഈ മുളക് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാവണം. നമ്മുടെ ഈ തൊക്ക് നമുക്ക് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മാസം വരെ ഇത് കേടാവാതിരിക്കും. അപ്പം നമുക്ക് ഈവൻ ലഞ്ച് ബോക്സ് ഡിഷായിട്ടും കൂടി ഇത് കൊടുത്തുവിടാം. കുറച്ച് പച്ചരിച്ചോറ് വേവിച്ചതുണ്ടെങ്കിൽ ഈ തൊക്ക് അതിലൊന്ന് മിക്സ് ചെയ്തിട്ട് ചോറ് നമുക്ക് ചെറിയ കുട്ടികൾക്ക് കൊടുത്തുവിടാം. മിക്കവരും ഈ കറിവേപ്പില കറികളിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ് പതിവ്. അപ്പോൾ ഇത് നമ്മൾ അരച്ചുണ്ടാക്കുന്നതുകൊണ്ട് എല്ലാ കുട്ടികളുടെ ഉള്ളിലേക്ക് അത് ചെല്ലുകയും ചെയ്യും, അതിൻ്റെ ഗുണം കിട്ടുകയും ചെയ്യും. നമ്മൾ നല്ലവണ്ണം കഴുകി ഒരു തോർത്തിലിട്ട് ഉണക്കിയെടുത്ത കറിവേപ്പിലയാണിത്. കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കും.
ഈ കറിവേപ്പില തൊക്ക് നമുക്ക് ഇഡ്ഡലി, ദോശ, പിന്നെ ചപ്പാത്തിയിൽ ഒരു സ്പ്രെഡ് പോലെയൊക്കെ തേച്ച് നല്ല ഹോട്ട് ആൻഡ് സോർ കറിവേപ്പില തൊക്ക് ഇവിടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും പരീക്ഷിക്കണം. തീർന്നില്ല, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു എരിവിന് ശേഷം ഒരു മധുരവും കൂടി ഉണ്ടെന്ന്. അപ്പം നമുക്ക് അടുത്തത് മധുരം തുടങ്ങാം. അപ്പം അതുവരേക്കും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പം എരിവൊക്കെ കഴിച്ചിട്ട് എനിക്കൊരു മധുരം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഞാനൊരു മധുരം കാണിച്ചു തരാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേസരിയാണ്. കേസരി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുമ്പോൾ ഇതെല്ലാവർക്കും പരിചയമുള്ളതല്ലേ, ഇതിലെന്താ ഒരു വെറൈറ്റി കാണിക്കാനുള്ളത്. എന്നാലേ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് അവൽ വെച്ചിട്ടൊരു കേസരിയാണ്. നമ്മൾ സാധാരണ റവ കേസരി, പിന്നെ സേമിയ കേസരിയൊക്കെ കേട്ടിട്ടുണ്ടാവും. അവൽ കേസരി എനിക്ക് തോന്നുന്നത് പലർക്കും പരിചയം ഉണ്ടാവില്ല. എന്തായാലും ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ അവൽ കേസരിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം. നമുക്ക് ആവശ്യമുള്ളത് അവൽ വേണം 1 കപ്പ് അവൽ, അതിന് ഈക്വൽ 1 കപ്പ് പഞ്ചസാര, കാഷ്യൂനട്ട്സ് വേണം,
ഏലക്ക വേണം, നെയ്യ് വേണം, പാല്, കുറച്ച് ഫുഡ് കളർ. ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്കൊരു അവൽ കേസരി ഉണ്ടാക്കാം. നമ്മൾ ആദ്യം പാൻ ചൂടാക്കി നമ്മുടെ അവൽ നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. പാൻ ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ പാൻ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ അവലിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, ഒരുപാട് കളർ ചേഞ്ച് ഒന്നും വരണ്ട. കാരണം നമുക്കിത് പൊടിക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ഞാനൊന്ന് ചെറുതായിട്ട് ചൂടാക്കുന്നത്. ഈ കേസരിയുടെ കാര്യം പറയുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് തമിഴ്നാട്ടിൽ മിക്ക പെണ്ണുകാണൽ ചടങ്ങിനും ഒഴിവാക്കാൻ പറ്റാത്തൊരൈറ്റമാണ് നമ്മുടെ കേസരി. നിങ്ങൾ എവിടെ പോയാലും കല്യാണത്തിനാണെങ്കിലും എന്ത് വിശേഷങ്ങളാണെങ്കിലും തമിഴ്നാട്ടിൽ നമുക്ക് കേസരി ഉണ്ടാവും. പിന്നെ നമ്മൾ അവൽ വെച്ചുണ്ടാക്കുന്നത് ഈവൻ ഇതൊരു മഹാരാഷ്ട്ര സ്റ്റൈലൊക്കെ പറയുകയാണെങ്കിൽ കൃഷ്ണ ജയന്തിക്കൊക്കെ എല്ലാവരും അവൽ വെച്ചിട്ട് സ്വീറ്റ്സ് ഉണ്ടാക്കുമ്പോൾ അവർ ഇതുപോലെ കേസരി ഉണ്ടാക്കാറുണ്ട്. നമ്മളൊക്കെ ഇവിടെ അവൽ നനയ്ക്കാറുണ്ട്, അവരവിടെ കേസരി ഇതുപോലെ അവൽ വെച്ചിട്ട് കേസരിയാണ് ട്രൈ ചെയ്യാറ്. ഇപ്പം നമ്മുടെ അവൽ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇപ്പം ഞാനിതൊന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂട് ഒന്ന് ചെറുതായി ആറിയ ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിക്കാനായിട്ട് മിക്സിയുടെ ജാറ് ഞാനൊന്ന് എടുത്തിട്ട് വരാം. നമ്മൾ ഈ ചെറു ചൂടുള്ള അവല് ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ നമ്മൾ അവലിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏലക്കയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് പൊടിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ഏലക്ക ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ അവലും ഏലക്കയും കൂടെ പൊടിച്ചിട്ട് വരാം. നമ്മുടെ അവലും ഏലക്കയും നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഫൈൻ പൗഡർ ആവണ്ട, ഒന്ന് തരിതരിപ്പിരുന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ കേസരി ഉണ്ടാക്കി തുടങ്ങാം. ഈ ചൂടാവുന്ന പാനിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ആ കാഷ്യൂനട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ ആദ്യം കാഷ്യൂനട്ട് വറുത്തെടുത്ത് മാറ്റിവെക്കണം. നെയ്യ് ചൂടായിട്ടുണ്ട്, ഞാനിതിലേക്ക് കാഷ്യൂനട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് പഞ്ചസാരയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഓപ്ഷൻ, നമുക്ക് ശർക്കരയിലും നമുക്ക് കേസരി ഉണ്ടാക്കാം. പക്ഷേ എന്നാലും ടേസ്റ്റ് കൂടുതൽ പഞ്ചസാരയിലാണ്. എന്നാലും നിങ്ങൾക്ക് ഇപ്പം പഞ്ചസാര യൂസ് ചെയ്യാൻ പാടില്ല, ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ശർക്കരയിൽ നമുക്ക് ഈ സ്വീറ്റ് ട്രൈ ചെയ്യാം. ഈ കാഷ്യൂസ് നല്ല ബ്രൗൺ കളർ ആവണം, നമുക്ക് അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂസ് ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ കാഷ്യൂസ് മാറ്റിവെക്കാം. ഈ ബാക്കി ഇരിക്കുന്ന നെയ്യിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന അവലും ഏലക്കയും കൂടെ ഉണ്ട് ഇതിനകത്ത്. ഇത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം കണ്ടില്ലേ, ഇതൊരു ചെറിയ റവയുടെ പരുവം പോലെ തന്നെ ഉണ്ട് ഈ അവല്. ഇത് ഒരുപാട് നമ്മൾ വർക്കൊന്നും വേണ്ട, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചത്. ഇത് ചേർന്ന് വരുന്ന ഈ സമയത്ത് നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. നമ്മളിത് പാലിലാണ് വേവിച്ചെടുക്കുന്നത്, ഇതിനാവശ്യമുള്ള പാലൊഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ പാലൊഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആവശ്യമുള്ളത്ര ഫുഡ് കളർ. ഇനി നിങ്ങൾക്ക് ഫുഡ് കളറൊന്നും ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് വൈറ്റ് കേസരിയും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് കേസരി എന്ന് പറയുമ്പോൾ ഒരു ലെമൺ യെല്ലോ കളറല്ലേ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം എത്തുന്നത്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫുഡ്
ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പാലിൽ കിടന്ന് നമ്മുടെ അവൽ നല്ലവണ്ണം വേവണം. അവലിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോകണം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇന്ന് വെള്ള അവലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മട്ടയവൽ വെച്ച് ഉണ്ടാക്കാം, പക്ഷേ കളർ ചേഞ്ച് വരും. വൈറ്റ് അവലിലാണ് നമുക്ക് ശരിക്കും നമ്മുടെ റവ കേസരിയുടെ അതേ ടെക്സ്ചറിൽ അതേ ടേസ്റ്റിലും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് അവൽ പ്രിഫർ ചെയ്തത്. ഇപ്പം ഇത് നല്ലവണ്ണം ചേരുന്നുണ്ട്. ഇതൊരുപാട് കട്ടിയാവണ്ട, ഒരു 3/4 കുക്കാകുമ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. കാരണം അവലാകുമ്പം പാല് വേഗം കുതിർന്നു പോവും. അവൽ നല്ലവണ്ണം പാലിൽ കുതിർന്ന് ഇപ്പം ഇതാണ് നമ്മുടെ ഒരു പരുവം. ഈ ഒരു പരുവത്തിൽ ഞാൻ നമ്മുടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ പഞ്ചസാര ചേർത്തിരിക്കുന്നത് 1 കപ്പ് അവലിന് 1 കപ്പ് പഞ്ചസാര എന്ന കണക്കിനാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതാണ് നമുക്ക് കറക്റ്റ് പാകം. ഇനി പഞ്ചസാര ഒരുപാട് ഇഷ്ടമില്ലാത്തവർ, അങ്ങനെയുള്ളവരാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ കറക്റ്റ് അളവ് നമ്മൾ ചെയ്യേണ്ടത് 1 കപ്പ് അവലിന് 1 കപ്പ് പഞ്ചസാര. അപ്പോൾ ഈ പഞ്ചസാര ഇതിൽ കിടന്ന് ചേർന്ന് പഞ്ചസാര നല്ലവണ്ണം മിക്സായി, ഇനി അത് പാനിയായി നമുക്കിത് ഒരു ഹൽവ പദമായിട്ട് കിട്ടും. അതുവരെ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമ്മൾ ഇളക്കി കൊടുക്കണം എന്ന് നമ്മൾ പറയുന്നത് ഈ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ കട്ട കട്ടയായിട്ട് വരും. അപ്പം നമ്മൾ കട്ടയാവാതെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കട്ടയായിട്ട് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര പിടിക്കത്തില്ല ഇടയിൽ. അതുകൊണ്ടാണ് നമ്മൾ കൈ വിടാതെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ പഞ്ചസാര നമ്മുടെ ആ പാലിൻ്റെയും അവലിൻ്റെയും കൂടെ നന്നായി ചേർന്ന് കഴിഞ്ഞു. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇത് ആ നെയ്യ് തെളിഞ്ഞ് ആ പാനിൽ നിന്ന് വിട്ട് വരണം. അതാണ് ഇതിൻ്റെ ഒരു പാകം. അതുവരെയും നമ്മൾ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കേസരി കറക്റ്റ് പരുവമായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുത്ത് അത് അങ്ങോട്ട് അബ്സോർബ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത സ്റ്റേജ് നെയ്യ് ഒഴിക്കുന്നത്. അങ്ങനെ ഈ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു സ്റ്റേജ്, ഇതാണ് നമ്മുടെ കേസരിയുടെ പാകം. ഇതിലേക്ക് നമ്മൾ കുറച്ച് വറുത്ത് വെച്ച കാഷ്യൂനട്സ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവൻ ചേർക്കണ്ട, കുറച്ച് നമുക്ക് അലങ്കാരത്തിന് വേണ്ടി വയ്ക്കാം. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇതിങ്ങനെ പാനിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ചേർന്ന് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേസരിയുടെ പാകം. ആ നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യൊക്കെ സൈഡിൽ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് നല്ലൊരു ഡെസേർട്ടാണത്. നമ്മൾ എന്തെങ്കിലും ഒരു ഡിന്നറിന് ആരെയൊക്കെ ക്ഷണിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഇത് ആ പഞ്ചസാര വറ്റി ഇതൊന്ന് വരട്ടി എടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് നല്ലൊരു ഡെസേർട്ടായിട്ടത് സെർവ് ചെയ്യാം. പിന്നെ ഒരു റവയല്ലാതെ അവലിൽ ചെയ്യുമ്പോൾ ഒരു വെറൈറ്റിയും കൂടി ഇല്ലേ. നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് പ്രസൻറ്റ് ചെയ്യണ്ടേ. ഞാൻ ആദ്യം കുറച്ച് കാഷ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേസരി നല്ല ചൂടുണ്ട്. നമുക്കിതൊരു സ്പൂൺ കൊണ്ട് എടുക്കാം. ഞാൻ ഈ ബൗളിലേക്ക് മാറ്റാണ്. ഇത് അവൽ കേസരിയാണെന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. എല്ലാവരും റവ കേസരിയാണെന്നാണ് വിചാരിക്കുക. ഇനി നമുക്കിത് നമ്മൾ പ്രസൻറ്റ് ചെയ്യാം. ഇത് നമുക്കിങ്ങനെ പീസാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിങ്ങനെ കോരി കഴിക്കുന്ന ഒരു പരുവമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതാണ് ഈ ഒരു കേസരിയുടെ ടേസ്റ്റും. നമ്മൾ പീസാക്കുന്നേക്കാളും നമുക്ക് ചെറിയൊരു ബൗളിൽ സേവ് ചെയ്യാൻ പറ്റണം.
സൂപ്പർ അവൽ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയ രണ്ട് ഡിഷും, അതായത് കറിവേപ്പില തൊക്ക്, അവൽ കേസരി, രണ്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. ഇനിയും പല പല ഡിഷുകളായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.